നമസ്കാരം. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ റിജൻ റുബലയാണ്. ചെല്ലാനം തീരത്തു നിന്നുള്ള ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ ഇന്ന് തോപ്പുംപടിയിലെ ജനകീയ സമരം നടക്കുകയാണ്. ഇവരിന്ന് ചോദിക്കുന്നത് ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം, ഞങ്ങൾ എന്തിന് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഈ ചോദ്യത്തിന് കാരണം കഴിഞ്ഞ അനേകം വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന കടൽ കയറ്റത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ്. ഇതിന്റെ വാർത്തകളിലേക്ക്. വോട്ട് ചെയ്യാതിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്നുള്ള, കാരണം നിങ്ങൾ കമ്പൽസറിലി നിങ്ങൾ പോയി വോട്ട് ചെയ്തിരിക്കണം എന്ന് പറയുന്ന തരത്തിലുള്ള ഈ പറയുക, കാരണം ആ തരത്തിലുള്ള ഏകാധിപത്യപരമായിട്ടുള്ള പല സാധനങ്ങളും ഇതെല്ലാം നമ്മളെ രക്ഷിക്കാനാണെന്നാണ് പറയുന്നത്. ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരമേഖലയിലെ കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തപ്പെടുന്ന നിരാഹാര സമരത്തിൻ്റെ 515 ദിവസമായ ഇന്ന് സംസ്ഥാന നിയമസഭയിലേക്ക് 15 നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ന് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഞങ്ങൾ എന്തിന് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യമാണ്. കാലാകാലങ്ങളായി ഭരിച്ചു വരുന്ന സർക്കാരുകൾ, അത് UDF ആകട്ടെ LDF ആകട്ടെ, പ്രധാന ഉത്തരവാദിയായ പോർട്ടിനെ അധികാരത്തിൽ ഒരു പരിധിയിൽ വരുത്തുന്ന NDA സർക്കാരാകട്ടെ, ആരും ഈ തീരമേഖലയുടെ കാതലായ വിഷയമായ കടലാക്രമണത്തിന് ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടി നിലകൊള്ളാത്ത സാഹചര്യത്തിൽ ഈ തീരമേഖലയിലുള്ള ജനങ്ങൾ ഒന്നടങ്കം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഈ കേരള മനസാക്ഷിക്ക് മുമ്പാകെ വെക്കുന്നത്. ഞങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യേണ്ടത്? ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെയുള്ള പ്രദേശങ്ങളിലെ കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് 2019 ഒക്ടോബർ 28 മുതൽ ഇന്ന് 515 ദിവസം വരെ നിരാഹാരമിരിക്കുന്ന ഒരു സംഘടനയാണ് കൊച്ചി ചെല്ലാനം ജനകീയ വേദി. ഈ ചെല്ലാനം കൊച്ചി ജനകീയ വേദി ആവശ്യപ്പെടുന്നത് ഈ തുറമുഖം വന്നതിന് ശേഷമാണ് ഇവിടെ കടലാക്രമണം രൂക്ഷമായത്. തുറമുഖത്തു നിന്നുള്ള ഒഴുക്കും കടലിലെ ഒഴുക്കും കൂടി ചേർന്ന് വരുന്ന ഒരു കുത്തൊഴുക്കാണ് ഇവിടുത്തെ മണ്ണ് പുതുവെപ്പിലേക്കാണ് പോകുന്നത്. പുതുവെപ്പ് പണ്ടുണ്ടായിരുന്ന സ്ഥലമല്ല. അങ്ങനെ ചെല്ലാനം പ്രദേശത്തെ ആഴം കൂടി, കടലിലെ ആഴം കൂടി പോകുന്നതാണ് ഇന്നത്തെ കടലാക്രമണത്തിന് കാരണം. അപ്പോൾ ആഴം കുറക്കാനുള്ള നടപടി എന്ന നിലയിൽ കൊച്ചി തുറമുഖം ഡ്രഡ്ജ് ചെയ്യുന്ന ഈ മണ്ണും ചെളിയും വെക്കലും ഈ ചെല്ലാനം പോലുള്ള തീരപ്രദേശങ്ങളിൽ തീരക്കടലിൽ നിക്ഷേപിച്ചാൽ ഇവിടുത്തെ കടലാക്രമണത്തിന് പരിഹാരം കാണാൻ കഴിയും. അങ്ങനെ ആഴം കുറക്കുകയും ഈ മണ്ണ് വീണ്ടും ഒഴുകി കപ്പൽച്ചാലിലേക്ക് പോകാതിരിക്കുന്നതിന് പുലിമുട്ടിടുക, ഒലിമുട്ട് ഒലിച്ചു പോകാതിരിക്കാനുള്ള മുട്ട് അഥവാ ബ്രേക്ക് വാട്ടർ വാള നിർമ്മിക്കണമെന്നുള്ളതാണ്. അതിന് വലിയ ചിലവൊന്നുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ തന്നെ ഇവിടുത്തെ കടലാക്രമണം പരിഹരിക്കാമെന്നിരിക്കെ ഇത് ചെയ്യാതെ പുനർഗേഹം പദ്ധതി പ്രകാരം 1,000,000 രൂപ തന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ഇവിടുന്ന് പലായനം ചെയ്യിക്കാനാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.